എന്തുകൊണ്ട് അന്നും ഇന്നും ഒരാൾ ഒരു മമ്മൂട്ടി ആരാധകനാവുന്നു ഒരു ഒരുപാട് മലയാളികളുടെ മനസ്സിൽ ഉള്ള ചോദ്യം ആയിരിക്കാം ഇത് പലപ്പോഴും നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചിട്ടും ഉണ്ടാകാം പക്ഷേ തികച്ചും അസാധാരണമായ വിശ്വസനീയമായ ഒരു ഉത്തരം നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല എന്നത് തീർച്ച അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ട് തികച്ചും അസാധാരണമായ ഒരു വ്യക്തിയെ സാധാരണക്കാരനായി വിശേഷിപ്പിക്കാൻ പറ്റുമോ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ കരുതും ക്ഷടാ മമ്മൂട്ടി ഒരു അസാധാരണ മനുഷ്യൻ ആണോ എന്ന് അല്ല ഒരിക്കലുമല്ല മമ്മൂട്ടി കഥാപാത്രങ്ങളാണ് ശരിക്കും അസാധാരണം സാധാരണക്കാരനായുള്ള കഥാപാത്രങ്ങൾ മനോഹരമായി അവതരിപ്പിക്കുന്ന ഒരുപാട് നടന്മാർ മലയാളത്തിന് സ്വന്തമായുണ്ട് എന്നാൽ അസാധാരണമായ അഭിനയ ശൈലിയിലൂടെ ആ കഥാപാത്രം അനശ്വരമാക്കാൻ മമ്മൂട്ടിക്ക് സാധിക്കൂ വടക്കൻ വീരഗാഥയിലെ ചന്തുവും അമരത്തിലെ അച്ചുവും തനിയാവർത്തനത്തിലെ ബാലൻമാഷും വിധേയനിലെ ഭാസ്കര പട്ടേലരും സി വി സേതുരാമയ്യരും ന്യൂഡൽഹിയിലെ ജി കെയും കിങ്ങിലെ ജോസഫ് അലക്സും രാജമാണിക്യത്തിലെ മാണിക്കനും എല്ലാം അതിന് ചില ഉദാഹരണങ്ങൾ മാത്രം കഥാപാത്രങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ശരീരത്തിലും ശാരീരത്തിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ മമ്മൂട്ടിയിൽ അല്ലാതെ മറ്റൊരു നടനിലും നമ്മൾ അത്ര കണ്ടിട്ടില്ല സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു അരയനായി മമ്മൂട്ടി വന്നപ്പോൾ അത് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായി മാറിയത് ആ നടന്റെ അസാധാരണമായ അഭിനയ ശൈലി കൊണ്ടാണെന്ന കാര്യം വിമർശകർ പോലും അംഗീകരിക്കുന്ന വസ്തുതയാണ് മമ്മൂട്ടിയുടെ ഒരു സംഭാഷണ ശകലം കേട്ടാൽ ഒരു ചെറിയ ഫോട്ടോ കണ്ടാൽ അത് ഏത് സിനിമ യിലെ ആണെന്ന് ഒരു ശരാശരി മലയാളിക്ക് പറയാനാകും ഓരോ കഥാപാത്രങ്ങളും അതിന്റേതായ തലങ്ങളിൽ മമ്മൂട്ടി വ്യത്യസ്തമാക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് അത് പറയാൻ സാധിക്കുന്നതും മലയാള ഭാഷ ഒന്നേ ഉള്ളൂ പക്ഷേ അത് മമ്മൂട്ടി കൈകാര്യം ചെയ്തപ്പോൾ അതിലെ വ്യത്യസ്തതകൾ മലയാളികൾ തിരിച്ചറിഞ്ഞു തിരുവനന്തപുരം ഭാഷ പറഞ്ഞ മാണിക്യം കോട്ടയം ഭാഷ പറഞ്ഞ കുഞ്ഞച്ഛൻ തൃശൂർ ഭാഷ പറഞ്ഞ പ്രാഞ്ചിയേട്ടൻ അരേന്റെ ഭാഷ പറഞ്ഞ അച്ചു വടക്കൻ മലബാറിന്റെ ചന്തു പുതുതലമുറയുടെ വിഗ്വി അങ്ങനെ മമ്മൂട്ടി ക്കിയവധി ഭാഷാ ശൈലികൾ വാതോരാതെ ഡയലോഗുകൾ വാരി എറിഞ്ഞും നിലവാരം ഇല്ലാത്ത ഹീറോയിസൺ കാണിച്ചും അല്ല മമ്മൂട്ടി പൗരുഷം നിറഞ്ഞ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളത് ധ്രുവത്തിലെ നരസിംഹ മന്നാടിയാരോട് ഇടപിടിക്കുന്ന ഒരു പൗരുഷം ഉള്ള കഥാപാത്രം മറ്റൊരു നടനിലും ഇതുവരെയും നാം കണ്ടു കാണില്ല നാല് പതിറ്റാണ്ടുകൊണ്ട് നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും മമ്മൂട്ടി കൈവരിച്ച ഔന്നിത്യം ഉണ്ട് അത് ആർക്കും നിഷേധിക്കാനാകില്ല ചരിത്രമാണത് അതിനെ ഒരു കല്ലേറുകൊണ്ട് തിരുത്തി എഴുതാനാകില്ല പത്മശ്രീയും മികച്ച നടനുള്ള മൂന്ന് ദേശീയ പുരസ്കാരങ്ങളും എണ്ണമറ്റ മറ്റ് അംഗീകാരങ്ങളും മലയാളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള മമ്മൂട്ടി ഹൃദയത്തിലും പ്രവൃത്തിയിലും നന്മയുള്ള കലാകാരൻ വീട്ടിലെ വായനാമുറിയിൽ ഏറ്റവും പുതിയ പുസ്തകങ്ങൾക്ക് മുന്നിലിരിക്കുന്ന മമ്മൂട്ടിയെ കാണാൻ കഴിയും സാഹിത്യത്തെയും ചിത്രകലയെയും സിനിമയിലെ ക്ലാസിക്കുകളെയും കുറിച്ച് അദ്ദേഹത്തിനുള്ള അറിവ് അമ്പരിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തിഒൻപത് ജനുവരി ആദ്യ വാരത്തിൽ മമ്മൂട്ടി തന്റെ ബ്ലോഗ് തുടങ്ങി മലയാളത്തിൽ ആദ്യമായി ഒരു മുൻനിര നടൻ തുടങ്ങിയ ഈ ബ്ലോഗിന് വളരെ നല്ല പ്രതികരണം ലഭിച്ചു തന്റെ ബ്ലോഗിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക മേഖലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എഴുതുക എന്ന് മമ്മൂട്ടി അന്ന് തന്റെ ബ്ലോഗ് പ്രസിദ്ധീകരണ വേളയിൽ പറഞ്ഞു പിന്നീട് അദ്ദേഹം തന്നെ വെറും കുറിപ്പുകളിൽ തന്റെ നിലപാടുകൾ ഒതുക്കാതെ പ്രവൃത്തിയിലൂടെ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചതും ചരിത്രം അത് ഇന്നും തുടരുന്നു കാലം മാറുന്നു പുതിയ ആടുകൾ വരുന്നു നല്ലതു തന്നെ മാറ്റം അനിവാര്യമാണ് പക്ഷേ പുതുതലമുറയോട് പറയാനുള്ളത് എത്ര നല്ല സൃഷ്ടി ആയാലും മമ്മൂട്ടിയുമായി താരതമ്യം ചെയ്യരുത് പാതി വഴിയിൽ ശ്രമം ഉപേക്ഷിച്ച് കീഴടങ്ങേണ്ടി വരും അത് തീർച്ച കാരണം അത്ര ശക്തമാണ് മമ്മൂട്ടി കഥാപാത്രങ്ങൾ അത് കാലത്തിന് മായിക്കാൻ ആവില്ല അത് പതിഞ്ഞത് മലയാളികളുടെ ഹൃദയങ്ങളിൽ ആണ് മമ്മൂട്ടി നിന്നും ഇനിയും കാലങ്ങൾക്ക് അപ്പുറം സഞ്ചരിക്കുന്ന ഇതിഹാസങ്ങൾ പിറക്കാനിരിക്കുന്നു തങ്ങളിലെ നിത്യദാഹിയായ കലാകാരനെ തൃപ്തിപ്പെടുത്തുവാൻ കഴിവുള്ള കഥാപാത്രങ്ങളെ ഇനിയും നിങ്ങൾക്ക് ലഭിക്കുവാനിരിക്കുന്നു കാത്തിരിക്കുന്നു കാലത്തിനൊപ്പം പ്രേക്ഷകരും